ഹലോ ഡിയർ സ്റ്റുഡൻസ് ആൻഡ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇ സി മാർക്ക് പി എസ് സി ഓൺലൈൻ കോച്ചിങ് പ്ലാറ്റ്ഫോമിൻ്റെ ഫിസിക്സിൻ്റെ പതിനാലാമത്തെ പാർട്ട് ക്ലാസ്സിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടുതൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി അടുത്തുള്ള ബെൽബട്ടൺ അമർത്തി ഓൾ എന്ന ഭാഗം പ്രസ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉപകാരപ്രദമാകുന്നുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ നിക്ഷേപിക്കാം ഓക്കെ ഡിയർ സ്റ്റുഡൻസ് ആൻഡ് ഫ്രണ്ട്സ് ഇ സി മാർക്ക് പി എസ് സി ഓൺലൈൻ കോച്ചിങ് പ്ലാറ്റ്ഫോം ഫിസിക്സിൻ്റെ ചില ഭാഗങ്ങളുമായിട്ടാണ് ഈ ക്ലാസ്സിൽ വന്നിട്ടുള്ളത് ഫിസിക്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഉത്തോലകങ്ങളെക്കുറിച്ചാണ് ഉത്തോലകങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് ഫിസിക്സിന്റെ പതിനാലാമത്തെ പാർട്ട് ക്ലാസ് ആണ് ഇത് ഇതിൻ്റെ മുമ്പത്തെ ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടിട്ടില്ല എങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്കെടുത്ത് കാണാം ഓക്കെ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം ആദ്യം നമ്മൾ നോക്കുന്നത് എന്താണ് ലഘു യന്ത്രങ്ങൾ എന്നുള്ളതാണ് സിമ്പിൾ മെഷീൻസ് എന്ന് പറഞ്ഞാൽ എന്താന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കുന്നത് മാനുഷിക പ്രയത്നം ലഘൂകരിക്കാൻ ഉപയോഗിക്കുന്ന യന്ത്രങ്ങളെയാണ് ലഘു യന്ത്രങ്ങൾ അല്ലെങ്കിൽ സിമ്പിൾ മെഷീൻസ് ആയിട്ട് അറിയപ്പെടുന്നത് സിമ്പിൾ മെഷീൻസ് അല്ലെങ്കിൽ ലഘു യന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ് മാനുഷിക പ്രയത്നം ലഘൂകരിക്കാൻ ഉപയോഗിക്കുന്ന യന്ത്രങ്ങളെയാണ് ലഘു യന്ത്രങ്ങളായിട്ട് അറിയപ്പെടുന്നത് അതിൻ്റെ ഉദാഹരണങ്ങളാണ് ഉത്വാലകങ്ങൾ ലിവേഴ്സ് അതുപോലെ തന്നെ ചെരിവുയരങ്ങൾ അല്ലെ അതുപോലെ തന്നെ ആപ്പ് അതുപോലെ തന്നെ കപ്പി സ്ക്രൂ ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും ഉത്തോലകങ്ങൾ അതുപോലെ തന്നെ ചെരിവുയരങ്ങൾ അതുപോലെ തന്നെ ആപ്പ് അതുപോലെ തന്നെ കപ്പി അതുപോലെ തന്നെ സ്ക്രൂ ഇതൊക്കെയാണ് സിമ്പിൾ മെഷീൻസിന് ഉദാഹരണങ്ങളായിട്ട് തന്നിട്ടുള്ളത് അത് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക ചോദിച്ചിട്ടുണ്ടോ സിമ്പിൾ മെഷീൻസിന് താഴെ പറയുന്നവയിൽ സിമ്പിൾ മെഷീൻസിന് അല്ലെങ്കിൽ ലഘു യന്ത്രങ്ങൾക്ക് ഉദാഹരണം ഏതാന്ന് ചോദിച്ചിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാമൊന്നു മനസ്സിലാക്കി വെക്കുക ഇനി നമ്മൾ ഉത്തോലകങ്ങളാണ് നോക്കുന്നത് നമുക്ക് നോക്കാം ഉത്വാലക തത്വത്തിൻ്റെ ഉപജ്ഞാതാവ് ആർക്കമഡീസ് ആണ് ഉത്തോലക തത്വത്തിൻ്റെ ഉപജ്ഞാതാവായിട്ട് അറിയപ്പെടുന്നത് എന്താണ് ഉത്തോലകം നോക്കാം നമുക്ക് ആർക്കമെറ്റീസൻ നന്നായിട്ട് മനസ്സിലാക്കി വെച്ചോ ഉത്തോലകത്തിൻ്റെ അല്ലെങ്കിൽ ഉത്തോലക തത്വത്തിൻ്റെ ഉപജ്ഞാതാവാരാ ചോദിച്ചിട്ടുണ്ട് ആർക്കമെറ്റീസൻ നന്നായിട്ട് മനസ്സിലാക്കി വെച്ചോ ഉത്വാലകം നോക്കാം നമുക്ക് ദാരം അതായത് ഫൽക്രം എന്ന സ്ഥിര ബിന്ദുവിനെ ആധാരമാക്കി യഥേഷ്ടം തിരിയാൻ കഴിയുന്ന ഒരു ദൃഢദണ്ഡാണ് ഉത്വാലകം അതായത് ദാരം എന്ന സ്ഥിര ആധാരമാക്കി യഥേഷ്ടം തിരിയാൻ കഴിവുള്ള ഒരു ദൃഢത അതിനറിയപ്പെടുന്ന പേരാണെന്ത് ഉത്വാലകമായിട്ട് അറിയപ്പെടുന്നത് നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക ഉത്വാലകത്തിൽ നാം പ്രയോഗിക്കുന്ന ബലമാണ് യത്നം ഉത്വാലകത്തിൽ നമ്മൾ പ്രയോഗിക്കുന്ന ബലത്തെ അറിയപ്പെടുന്ന പേരെന്താണ് യത്നം എന്നുള്ളതാണ് അതായത് എഫേർട്ട് എന്നുള്ളതാണ് അതുപോലെ തന്നെ ഉത്തോലകം ഉപയോഗിച്ച് കീപ്പെടുത്തുന്ന ബലത്തെ അറിയപ്പെടുന്നത് രോധം എന്നുള്ളതാണ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ലോഡ് എന്നുള്ളതാണ് അതായത് നമ്മൾ കീപെടുത്തുന്ന ബലത്തെ നമ്മൾ എന്താ പറയുക രോധം അല്ലെങ്കിൽ റെസിസ്റ്റൻസ് അല്ലെങ്കിൽ ലോഡ് ആയിട്ട് അറിയപ്പെടും എന്നാൽ നമ്മൾ അതിൽ പ്രയോഗിക്കുന്ന ബലത്തെ അറിയപ്പെടുന്ന പേരെന്താണ് യത്നം അല്ലെങ്കിൽ എഫേർട്ട് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് ഒന്ന് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കട്ടോ ഇനി നമ്മൾ നോക്കുന്നത് ഒന്നാം വർഗ ഉത്തോലകമാണ് ഒന്നാം വർഗ വർഗ്ഗ ഉത്വാലകവും രണ്ടാം വർഗ ഉത്വാലകവും മൂന്നാം വർഗ ഉത്വാലകവും നമുക്കുണ്ട് അതിന് അതിൽ ആദ്യത്തെ വാ നമ്മൾ നോക്കുന്നത് ഒന്നാം വർഗ ഉത്വാലകം അതായത് ഫസ്റ്റ് ഓർഡർ ലിവർ എന്നുള്ള ഭാഗമാണ് നമ്മൾ നോക്കുന്നത് അതായത് അതിൻ്റെ ഭാഗം പറയുന്നത് യത്നം അതുപോലെ തന്നെ രോധം എന്നിവയുടെ ഇടയിൽ ദാരം അതായത് എഫ് വരുന്ന ഉത്വലകമാണ് ഒന്നാം വർഗ ഉത്വാലകം എങ്ങനെയാണ് യത്നം അതായത് എഫേർട്ട് അതുപോലെ തന്നെ രോധം അതായത് റെസിസ്റ്റൻസ് എന്നിവയുടെ ഇടയിൽ ധാരം വരുന്ന കമാണ് ഒന്നാം വർഗ ഉത്വലകമായിട്ട് പറയുന്നത് അത് ചോദിച്ചിട്ടില്ല എന്നാൽ അതിൻ്റെ ഉദാഹരണങ്ങൾ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കണം ചോദിച്ചിട്ടുണ്ട് പലവട്ടം ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ ഉദാഹരണമാണ് ഒന്നാം വർഗ ഉത്വലകങ്ങളുടെ ഉദാഹരണമാണ് ത്രാസ് കത്രിക കപ്പി പ്ലയേഴ്സ് നെയിൽ നെയിൽപുള്ളർ ക്രോബാറ് അതുപോലെ തന്നെ സീസോ ഏതൊക്കെയാണ് ത്രാസ് കത്രിക കപ്പി പ്ലയേഴ്സ് നെയിൽ നെയിൽപുള്ളറ് ക്രോബാറ് സീസോ തുടങ്ങിയവയാണ് ഒന്നാം വർഗ ഉത്വലകത്തിൻ്റെ ഉദാഹരണങ്ങൾ ഇനി നമ്മൾ രണ്ടാം വർഗ ഉത്തോലകമാണ് നോക്കുന്നത് രണ്ടാം വർഗ ഉത്തോലകം ദാരം യത്തിനം എന്നിവയുടെ ഇടയിൽ രോധം വരുന്ന ഉത്തോലകമാണ് രണ്ടാം വർഗ ഉത്തോലകം ദാരം യത്തിനം എന്നിവയുടെ ഇടയിലാണ് രോധം വരുന്നത് അതാണ് രണ്ടാം വർഗ ഉത്തോലകം അതിൻ്റെ ഉദാഹരണം നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക ചോദിച്ചതൊക്കെ ഉദാഹരണങ്ങളാണ് അതിന് ഉദാഹരണമാണ് പാക്കുവെട്ടി നാരങ്ങാഞ്ഞക്കി വീൽബാരോ ബോട്ടിൽ ഓപ്പണർ ഏതൊക്കെയാണ് പാക്കുവെട്ടി നാരങ്ങാഞ്ഞക്കി വീൽബാരോ ബോട്ടിൽ ഓപ്പണർ തുടങ്ങിയവയാണ് രണ്ടാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണങ്ങൾ ചോദിച്ചിട്ടുണ്ട് നന്നായിട്ട് മനസ്സിലാക്കി വെക്കാം അപ്പോൾ ഒന്നാം വർഗ ഉത്വലകത്തിൻ്റെയും രണ്ടാം വർഗ്ഗ ഉത്തോലകത്തിൻ്റെയും ഉദാഹരണങ്ങൾ നിങ്ങൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കണം ഇനി നമുക്ക് മൂന്നാം ഉത്തോലകം നോക്കാം രോധം അതുപോലെ തന്നെ ധാരം എന്നിവയുടെ ഇടയിൽ യത്തനം വരുന്ന ഉത്തോലകമാണ് മൂന്നാം വർഗ ഉത്തോലകം അതൊക്കെയാണ് രോഗം അതുപോലെ തന്നെ ധാരം എന്നിവയുടെ ഇടയിൽ എന്ത് വരുന്നു യത്തിനം വരുന്നു അതിന്റെ ആ രീതിയിലുള്ള ഉത്വലകമാണ് മൂന്നാം വർഗ ഉത്വാലകം അതിന് ഉദാഹരണം മനസ്സിലാക്കി വെച്ചോ ചവണ ചൂണ്ട ഐസ്റ്റോൺസ് ഐസ്റ്റോൺസ് ചവണ ചൂണ്ട തുടങ്ങിയവയാണ് മൂന്നാം വർഗ ഉത്വാലകത്തിന് ഉദാഹരണങ്ങൾ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഒന്നാം വർഗ ഉത്വാലകത്തിന് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ് പറഞ്ഞത് ത്രാസ് കത്രിക കപ്പി പ്ലയേഴ്സ് നെയിൽ നെയിൽപുള്ളറ് ക്രോബാർ സീസോ അല്ലേ രണ്ടാം വർഗ്ഗത്തോലകത്തിനോ ഏതൊക്കെയാണ് ഉദാഹരണം പറയുന്നത് പാക്കുവട്ടി ഞാരങ്ങാഞ്ഞക്കി വീൽബാരോ ബോട്ടിൽ ഓപ്പണർ അല്ലേ മൂന്നാം വർഗത്തോലകത്തിനോ ചവണ ചൂണ്ട ഐസ്റ്റോൺസ് അപ്പോൾ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക ചോദിച്ചതാണ് ഈ രീതിയിൽ ഈ എക്സാമ്പിൾ തന്നിട്ട് ഉദാഹരണങ്ങളാണ് ചോദിക്കാറുള്ളത് ഒന്നാം ഉദാഹരണം ഉദാഹരണമേത് രണ്ടാം ഉദാഹരണം ഉദാഹരണമേത് മൂന്നാം വർഗത്തോലകത്തിന് ഉദാഹരണം ഏത് അങ്ങനെയാണ് ചോദിക്കാറുള്ളത് കേട്ടോ നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക ഇനി നമ്മൾ നോക്കുന്നത് യാന്ത്രിക ലാഭമാണ് മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ആണ് നോക്കുന്നത് എന്താണ് യാന്ത്രിക ലാഭം നോക്കാം പ്രയത്ന ലാഭത്തിൻ്റെ തോതിനെയാണ് യാന്ത്രിക ലാഭം എന്ന് പറയുന്നത് യാന്ത്രിക ലാഭം എന്ന് പറഞ്ഞാൽ എന്താണ് പ്രയത്ന ലാഭത്തിൻ്റെ തോത് അതിൻ്റെ ഇക്വേഷൻ നന്നായിട്ട് മനസ്സിലാക്കി വെച്ചോ യാന്ത്രിക ലാഭം ഈസ് ഇക്കോൾ ടു രോദം ബൈ എത്തിനം രോദം ബൈ യത്തിനമാണ് യാന്ത്രിക ലാഭത്തിൻ്റെ ഇക്വേഷൻ നന്നായിട്ട് മനസ്സിലാക്കി വെച്ചോ ചോദിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ നോക്കുന്നത് ഒന്നാം വർഗ ഉത്തോലകത്തിൻ്റെ യാന്ത്രിക ലാഭമാണ് നോക്കുന്നത് ഒന്ന് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ അല്ലെങ്കിൽ ഒന്നിൽ കുറവ് ഒന്നോ ഒന്നിൽ കൂടുതലോ ഒന്നിൽ കുറവോ ആകാം എന്ത് ഒന്നാം വർഗ ഉത്വലകത്തിൻ്റെ യാന്ത്രിക ലാഭം ചോദിച്ചതാണ് കേട്ടോ ഒന്നോ ഒന്നിൽ കൂടുതലോ ഒന്നിൽ കുറവോ ആകാം എന്ത് ഒന്നാം വർഗോത്വലകത്തിൻ്റെ യാന്ത്രിക ലാഭം രണ്ടാം വർഗ ഉത്വലകത്തിൻ്റെ യാന്ത്രിക ലാഭം എത്രയാണ് ഒന്നിൽ കൂടുതലാവാം കേട്ടോ ഒന്നിൽ കൂടുതലാണ് രണ്ടാം വർഗ ഉത്വലകത്തിൻ്റെ യാന്ത്രിക ലാഭം എന്നാൽ മൂന്നാം വർഗ ഉത്വാലകത്തിൻ്റെ യാന്ത്രിക ലാഭം എന്താണ് ഒന്നിൽ കുറവാണ് ഒന്നിൽ കുറവാണെന്ത് മൂന്നാം വർഗ ഉത്തോലകത്തിന്റെ യാന്ത്രിക ലാഭം രണ്ടാം വർഗ ഉത്തോലകത്തിന്റെ യാന്ത്രിക ലാഭം എത്രയാണ് ഒന്നിൽ കൂടുതലാവാം അല്ലെ അപ്പൊ നമ്മൾ ഒന്നാം വർഗ ഉത്തോലകത്തിന്റെ യാന്ത്രിക ലാഭം എന്താ പറഞ്ഞത് ഒന്ന് അല്ല ഒന്നോ ഒന്നിൽ കൂടുതലോ ഒന്നിൽ കുറവോ ആകാം ഒക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാം കേട്ടോ ഓക്കെ ഡിയർ സ്റ്റുഡൻസ് ആൻഡ് ഫ്രണ്ട്സ് ഇത്രയും ഭാഗമാണ് നമ്മൾ ഉത്തോലകം എന്ന ഭാഗത്ത് ചർച്ച ചെയ്യുന്നത് നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉപകാരപ്രദമാകുന്നു എങ്കിൽ ലൈക്ക് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ നിക്ഷേപിക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ഈ ചാനൽ കാണുന്നത് എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടുതൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ വേണ്ടി അടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന ഭാഗം പ്രസ് ചെയ്യുക ഓക്കെ താങ്ക് ഫോർ യുവർ വാച്ചിങ്